Vainat in the Deshul Samaya Mandavadi Valurkav Aratum Holsamam Karnan, one Janavili Tumburum, Kavile Ajar and Ustanangal, Adan Vera Taniana, Kashna Murkilum, Adi Alu Melam, Adin de Pratek Diana, Matishetrangalinum Kavine with Tistamakuna, Maturu Chadangana, open a whatever. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഏറെയുള്ള ഒരു ഉത്സവമാണ് വള്ളിയൂർക്കാവ് ആറാട്ട് മഹോത്സവം. സാധാരണ ക്ഷേത്രങ്ങളിൽ കൊടിയേറ്റത്തിന് ശേഷമാണ് ഉത്സവം തുടങ്ങുന്നതെങ്കിൽ കാവിലും മറ്റ് ഭഗവതി ക്ഷേത്രങ്ങളിലും ഉത്സവം തുടങ്ങി ഏഴാം നാളിലാണ് കൊടിയേറ്റുക. കൂടാതെ അന്നദാനത്തിന് ഭക്ഷണം ഒരുക്കും മുൻപ് അരിയളവും കഷ്ണമുറിക്കൽ ചടങ്ങും നടക്കും. അന്നദാനത്തിന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നമ്പൂതിരിമാരാണെങ്കിൽ അടുപ്പിൽ തീ കൊടുക്കുന്നത് ഇവിടുത്തെ ആദിവാസി സമൂഹമാണ്. അതായത് മീനം ഏഴിന് കൊടിയുയർത്തലാണ്. കൊടിയുയർത്തുന്ന ഗോത്രവിഭാഗക്കാർ വ്രതാനുഷ്ഠാനത്തോടെ കാട്ടിൽ പോയി മുള വെട്ടിക്കൊണ്ടുവന്ന് അവരാണ് കൊടിയുയർത്താറ്. ആ കൂട്ടത്തിൽ തന്നെ മറ്റുള്ള സമുദായങ്ങളും എല്ലാവരും പങ്കാളികളാകും. അതിനുശേഷം നടക്കുന്നത് പിന്നെ സാധാരണ ഒപ്പന വരവാണ്. ഒപ്പന എന്ന് പറയുന്നത് ഒരുപക്ഷെ കേരളത്തിൽ ഒരു ക്ഷേത്രത്തിലില്ലാത്തൊരു ചടങ്ങാണ്. കാരണം ഒപ്പന വരവോടുകൂടിയാണ് ദേവീനെ നേരിൽ കാണാൻ പറ്റും. കാരണം ചേരങ്കോട് പിന്നെ ക്ഷേത്രത്തിലേക്ക് അവിടുത്തെ മേൽശാന്തി പിന്നെ താഴെ ധ്യാനമിരുന്ന് താഴേക്കാവ് ധ്യാനമിരുന്ന് പെട്ടെന്ന് ഒരു ഉണർവ് വരികയും അദ്ദേഹം ഓടിപ്പോയി ചേരങ്കോടിയിരിക്കുകയും ചേരങ്കോട് ഒരു ദിവസം ധ്യാനമിരുന്ന് പിറ്റേ ദിവസം ഇതേപോലെ ഒരു ബോധം വരികയും ഒപ്പന കോപ്പുമായിട്ട് താഴേക്കാവിൽ വരികയും അതിനുശേഷം ഈ 14 ദിവസവും ദേവിയെ നേരിൽ കാണാനുള്ള സൗകര്യമാണുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് 25-ാം തീയതി നടക്കുന്ന ഒപ്പന വരവാണ്. മേൽശാന്തി ശ്രീജേഷ് നമ്പൂതിരി തലേ ദിവസം ധ്യാനമിരിക്കുകയും ദേവിയുടെ ഉൾവിളിയുണ്ടാകുമ്പോൾ കല്ലോടിക്കടുത്ത ചേരങ്കോട്ട് ക്ഷേത്രത്തിലെത്തുകയും ഒരു ദിവസം ധ്യാനമിരുന്ന് പിറ്റേ ദിവസം ഒപ്പനക്കോപ്പുമായി ഓടിയും നടന്നും കാവിലെത്തും. പ്രകൃതി പോലും നിശബ്ദമായ ആ സമയം ഒപ്പനവരവ് ദർശിക്കാൻ ആയിരങ്ങളാണ് കാവിലുണ്ടാവുക. 25 മുതൽ ദേവിയെ ദർശിക്കാൻ താഴേക്കാവിൽ പ്രത്യേക സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ ഉത്സവത്തിന് സമാപനം കുറിച്ച് 29-ന് പുലർച്ചെ താഴേക്കാവിൽ ധാരികാവധവും കോലം കുറയും ഉണ്ടാകും. അരുൺ, ന്യൂസ് ബ്യൂറോ, മാനന്തവാടി.